നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 58 അധ്യായം 9 തിരുവചനം. Then you shall call and the Lord will answer. You shall cry for help and he will say, Here I am. Isaiah chapter 58 സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ യെശയ്യാപ്രവാചകനിലൂടെ ഒരു വലിയ സന്ദേശം നമുക്ക് നൽകുകയാണ്. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ അവിടുന്ന് മറുപടി തരുന്ന, ഇതാ ഞാൻ എന്ന് പറഞ്ഞ് മറുപടി തരുന്ന ഒരു ദൈവത്തിൻ്റെ മനോഹരമായ ചിത്രം യെശയ്യാപ്രവാചകൻ വരച്ച് കാണിക്കുകയാണ്. അതിന് മുൻപ് ഈ വചനത്തിന് തൊട്ടുമുമ്പ് ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ദുഷ്ടതയുടെ കെട്ടുപൊട്ടിക്കണം, നുഖത്തിൻ്റെ കയറുകൾ അഴിച്ചു മാറ്റണം, ഇതെല്ലാം ചെയ്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് നീ രക്ഷയിലേക്ക് വരിക, അല്ലെങ്കിൽ നിന്റെ നിലവിളികളുടെ സ്വരം ദൈവം കേൾക്കുക, നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ടാകുക. അതുകൊണ്ട് തന്നെ വിശുദ്ധിയിൽ ജീവിച്ച് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് വരം നൽകും, ദൈവം നൽകും, കൃപ നൽകും. നമ്മുടെ നിലവിളികൾക്ക് ഉത്തരമുണ്ടാകും, പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ടാകും. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം വിശുദ്ധിയോടുകൂടി പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മെ സഹായിക്കട്ടെ, വിശ്വാസത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മെ സഹായിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഒരു നിമിഷം നമ്മുടെ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ഇതിവികാരണീയ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ വിചാരങ്ങളും വാക്കുകളും വികാരങ്ങളും പ്രവൃത്തികളും അവിടുത്തെ തിരുമുമ്പിലേക്ക് പ്രത്യേകമായി സമർപ്പിച്ച് ഇന്നത്തെ ദിവസത്തെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും തിരുരക്തത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മയുടെ നീലമേലെങ്കിൽ പൊതിഞ്ഞുള്ള സംരക്ഷണവും ഈശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ മക്കൾക്കും ലഭിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.